ഫേസ്ബുക്ക് കമ്പനിയുടെ ഉള്ളറ രഹസ്യങ്ങൾ വെളിപ്പെട്ടപ്പോൾ ഫ്രാൻസിസ് ഹൗഗൻ എന്ന മുൻ ഫേസ്ബുക്ക് ഉദ്യോഗസ്ഥ ലോകത്തോട് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തി. 2021 ഫേസ്ബുക്കിന്റെ 10,000-ക്കണക്കിന് ആന്തരിക രേഖകളിലെ വിവരങ്ങൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും ദ വാൾസ്ട്രീറ്റ് ജേണലിനും മുമ്പിൽ അവർ വെളിപ്പെടുത്തി. തെറ്റായ വിവരങ്ങളെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ഫേസ്ബുക്ക് കമ്പനി കാണിക്കുന്ന നിഷ്ക്രിയത്വം അവർക്ക് വ്യക്തമായി മനസ്സിലായി. എന്നാൽ രാജിവെക്കുന്നതിന് ആഴ്ചകൾക്കു മുൻപ് കമ്പനിയുടെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് 1,000-ക്കണക്കിന് ആന്തരിക രേഖകൾ അവർ ഡൗൺലോഡ് ചെയ്തിരുന്നു. കമ്പനിയുടെ അധാർമികതയെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്താൻ തീരുമാനിച്ചു തന്നെയാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിയത്. അവർ ഈ വെളിപ്പെടുത്തലുകൾ പൊതുജനങ്ങൾക്ക് മുന്നിലെത്തിച്ചു. ഫേസ്ബുക്ക് പേപ്പറുകൾ എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗങ്ങളെയും അക്രമങ്ങളെയും ഫേസ്ബുക്ക് പ്രോത്സാഹിപ്പിച്ചതായി പറയപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഇവർ പരോക്ഷമായി പിന്തുണയ്ക്കുന്നു. തെറ്റായ വിവരങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് ഫേസ്ബുക്കും വാട്സാപ്പും വഴിയാണ്. ഫേസ്ബുക്കിന്റെ വിചിത്രമായ അൽഗോരിതം കാരണം ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിലും കലാപങ്ങളുടെയും അക്രമങ്ങളുടെയും അരങ്ങേറ്റം തന്നെയുണ്ടായി. അവർ അമേരിക്കൻ നിയമനിർമ്മാതാക്കളോട് പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ആളുകളെ ഒന്നിപ്പിക്കേണ്ട ഈ സമൂഹമാധ്യമം വാസ്തവത്തിൽ അവരെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അറിഞ്ഞുമറിയാതെയും ഇവർ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നു. ഇന്ന് നാം കാണുന്ന ഭിന്നിപ്പും തീവ്രവാദ സ്വഭാവവും വാസ്തവത്തിൽ ഒരു തുടക്കം മാത്രമാണ്. ത്വരിതമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഫേസ്ബുക്കിന് പങ്കുണ്ടെന്നും അത് കുറയ്ക്കാൻ വേണ്ട കുറച്ച് നടപടികൾ എടുത്തിട്ടുണ്ടെന്നുമുള്ള മാർക്ക് സക്കർബർഗിന്റെ പ്രസ്താവന തന്നെ ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് സൂചിപ്പിക്കുന്നു. ഫേസ്ബുക്ക് കൈക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന രീതി അങ്ങേയറ്റം വിനാശകരമാണ്. നമ്മുടെ കുട്ടികൾക്കും പൊതുസുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഫേസ്ബുക്കിൽ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എത്തിക്സുകളില്ലാത്ത ഈ ഫേസ്ബുക്ക് അൽഗോരിതം കാരണം ലോകമെമ്പാടും ജനാധിപത്യം അക്ഷരാർത്ഥത്തിൽ അപകടത്തിലാവുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ അപകടത്തിലാണ്. ആഗോളതലത്തിൽ അക്രമവും വ്യാപിക്കുന്നു. ഫേസ്ബുക്ക് പേപ്പറുകളിൽ വെളിപ്പെടുത്തിയ ചില വിശദാംശങ്ങൾ നോക്കാം. 2019 ഫെബ്രുവരിയിൽ ഗവേഷകർ സോഷ്യൽ മീഡിയയിൽ ഒരു ഡമ്മി അക്കൗണ്ട് ഉണ്ടാക്കി. ഒരു ശരാശരി ഇന്ത്യൻ ഉപയോക്താവിന്റെ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഫേസ്ബുക്ക് അൽഗോരിതങ്ങൾ ഉപയോക്താക്കൾക്ക് കാണാൻ കുറെ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുണ്ടല്ലോ. ഈ ഗവേഷകർ കണ്ട ശുപാർശകൾ ഞെട്ടിക്കുന്നതായിരുന്നു. 3 ആഴ്ചകൾ കൊണ്ട് അതിന്റെ ന്യൂസ് ഫീഡിൽ വ്യാജ വാർത്തകളും വെറുപ്പിന് പ്രേരകമായ കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. അക്രമം, ചിരഛേദം ചെയ്യുന്ന ഫോട്ടോകൾ, മൃതദേഹങ്ങളുടെ ഫോട്ടോകളൊക്കെയാണ് ഫേസ്ബുക്കിന്റെ അൽഗോരിതം ഇയാൾക്ക് ശുപാർശ ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വിദ്വേഷകരവും അക്രമാസക്തവുമായ കാര്യങ്ങൾ കൃത്യമായി തിരഞ്ഞെടുത്ത് ഒരാളുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. ഇത് വെറുതെ ക്രമരഹിതമായി സംഭവിച്ചതോ യാദൃച്ഛികമോ ഒന്നുമല്ല എന്നതാണ് സത്യം. 2019 ഫെബ്രുവരിയിലാണ് പുൽവാമ ആക്രമണം നടന്നത്. ഈ വെറുപ്പിന്റെ വിൽപ്പന അതുമായി ബന്ധപ്പെട്ടാണെന്ന് ഇവർ കണ്ടെത്തി. പലപ്പോഴും പാകിസ്ഥാനെതിരെ വിദ്വേഷപരവും അക്രമാസക്തവുമായ പോസ്റ്റുകൾ നിരന്തരമായി തന്നെ ഇന്ത്യക്കാർക്ക് വന്നുകൊണ്ടിരുന്നു. വ്യാജ വാർത്തകളുള്ള നിരവധി ചിത്രങ്ങൾ അക്കാലത്ത് പ്രചരിച്ചിരുന്നു. പാകിസ്ഥാനിലെ ജനങ്ങൾക്കെതിരെ അങ്ങേയറ്റത്തെ മോശമായ ഭാഷ ഉപയോഗിച്ചുള്ള പോസ്റ്റുകൾക്ക് ഒരു പഞ്ഞവുമില്ലാതിരുന്ന ദിവസങ്ങൾ. ഇതുതന്നെ പാകിസ്ഥാനിലും സംഭവിച്ചു. അവിടെ ഇന്ത്യക്കാർക്കെതിരായ സന്ദേശങ്ങളാണ് കാണിക്കപ്പെട്ടത്. എന്നാൽ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ബോധപൂർവം ഒഴിവാക്കുകയും ലൈക്ക് ചെയ്യാതെ ശ്രദ്ധിക്കാതെ വിടുകയും ചെയ്താൽ അവരുടെ കയ്യിൽ അടുത്ത ആയുധമുണ്ട്. ഈ അൽഗോരിതം അശ്ലീല വീഡിയോകൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും. ഇതുപോലെയുള്ള 1,000-ക്കണക്കിന് ആഭ്യന്തര രേഖകൾ ഫ്രാൻസിസ് ഹൗഗൻ ചോർത്തി ലോകത്തിന് മുമ്പിലെത്തിച്ചു. അതിന് മറുപടിയായി ഫേസ്ബുക്ക് വക്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലെ വിദ്വേഷ സന്ദേശങ്ങൾ പരമാവധി കുറയ്ക്കാൻ തന്നെയാണ് ഫേസ്ബുക്ക് എപ്പോഴും ശ്രമിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഈ സംവിധാനങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിനായി ഫേസ്ബുക്ക് അൽഗോരിതത്തിൽ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവർ ചില നടപടികൾ സ്വീകരിച്ചു എന്നത് സത്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയവർ കണ്ടെത്തിയത് ഫേസ്ബുക്ക് വരുത്തിയ മാറ്റങ്ങൾക്ക് അവർ പുറത്തുവിടുന്ന യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമൊന്നുമില്ല എന്നതായിരുന്നു. തെറ്റായ വിവരങ്ങൾക്കെതിരെ പോരാടുന്നതിനും വ്യാജ വാർത്തകൾക്കെതിരെ നിലകൊള്ളുന്നതിനും വെറുപ്പിന്റെ സന്ദേശങ്ങൾ കുറയ്ക്കാൻ വേണ്ട നടപടികൾക്കുമൊക്കെയായി അവർ വലിയൊരു തുക തന്നെ മാറ്റിവെച്ചു എന്നത് സത്യം തന്നെ. പക്ഷേ അവരുടെ ഈ ബജറ്റിന്റെ 87% ഒരു പ്രത്യേക രാജ്യത്തിനു വേണ്ടി മാത്രമായി അവർ ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ആ രാജ്യത്തിന്റെ പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു. അവരുടെ ബജറ്റിന്റെ 13% മാത്രമാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാജ വാർത്തകൾക്കെതിരെ പോരാടാൻ അവർ ചെലവിടുന്നത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ബാക്കി 166 രാജ്യങ്ങൾക്ക് വേണ്ടി വെറും 13% മാത്രം ഉപയോഗിച്ചാൽ മതി എന്നവർ തീരുമാനിച്ചു എന്നോർക്കുക. വിദ്വേഷ പ്രസംഗത്തിനെതിരെ പോരാടാൻ ഫേസ്ബുക്ക് ആഗ്രഹിച്ചാലും അവർക്കതിന് പൂർണ്ണമായും കഴിയുന്നില്ല എന്നതാണ് കാരണം. അക്രമവും വിദ്വേഷവും കണ്ടെത്തുന്നതിന്
പല ഭാഷകളിലും അതിനുവേണ്ട സാങ്കേതിക വിദ്യ ഫേസ്ബുക്കിന് ലഭ്യമായിരുന്നില്ല. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഹിന്ദിയിലും ബംഗ്ലായിലും ഫേസ്ബുക്കിന് ക്ലാസിഫയറുകൾ ഇല്ലായിരുന്നു. അതായത്, ഹിന്ദിയിലും ബംഗ്ലായിലുമുള്ള അക്രമാസക്തമായ പോസ്റ്റുകൾ തിരിച്ചറിയാൻ പോലും അവരുടെ അൽഗോരിതത്തിന് കഴിയുമായിരുന്നില്ല എന്ന് സാരം. എന്താണ് ക്ലാസിഫയറുകൾ? അടിസ്ഥാനപരമായി ഇവ ഫേസ്ബുക്ക് ഭാഷ അൽഗോരിതങ്ങളാണ്. വിദ്വേഷ പ്രസംഗം, അക്രമാസക്തമായ ആഹ്വാനങ്ങൾ തുടങ്ങിയവയുള്ള പോസ്റ്റുകൾ സ്വയമേവ കണ്ടെത്താൻ സാധിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതങ്ങളാണിവ. എന്നാൽ 2021 തുടക്കത്തിൽ മാത്രമാണ് ഹിന്ദി ബംഗ്ല ഭാഷകൾക്കായി അവർ ക്ലാസിഫയർ അൽഗോരിതങ്ങൾ വികസിപ്പിച്ചത്. അത് കൃത്യമായി തന്നെ അക്രമ പ്രേരണ, വിദ്വേഷം എന്നീ വിഭാഗങ്ങളെ തിരിച്ചറിയുകയും തരംതിരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നും ഫേസ്ബുക്ക് വക്താവ് പറയുന്നത് അവർക്ക് 5 ഇന്ത്യൻ ഭാഷകൾക്കുള്ള ക്ലാസിഫയറുകൾ മാത്രമേയുള്ളൂ എന്നാണ്. ഇന്ത്യയിൽ 20-ലധികം ഭാഷകളിൽ ഫേസ്ബുക്ക് ഉണ്ട്. അതിനർത്ഥം ആ ഭാഷകളിൽ അക്രമവും വിദ്വേഷ പ്രസംഗവും പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ്. അതിന്റെ അനന്തരഫലങ്ങൾ ഭീകരമാണ്. തങ്ങൾക്ക് മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ പോസ്റ്റ് ചെയ്യുന്ന വെറുപ്പ് തടയാൻ സാങ്കേതിക വിദ്യയോ അൽഗോരിതമോ ഇല്ല എന്നത് സത്യമാണ് എന്ന് ഫേസ്ബുക്ക് തന്നെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തെ നേരിടാൻ അവർ വേറെ ഒരു മാർഗം അവലംബിച്ചുവത്രേ. പോസ്റ്റുകളുടെ ഉള്ളടക്ക അവലോകനത്തിനായി ഇന്ത്യക്കായി മാത്രം 15,000 പേരടങ്ങുന്ന ഒരു സമർപ്പിത ടീം തങ്ങളുടെ പക്കലുണ്ടെന്ന് ഫേസ്ബുക്ക് അവകാശപ്പെടുന്നു. 20 ഇന്ത്യൻ ഭാഷകളെയും ഉൾക്കൊള്ളാൻ 15,000 പേർ മതിയാകുമെന്ന് ഇവർ അവകാശപ്പെടുന്നു. 18 ഭാഷകളിലായി ഒരു ദിവസം തന്നെ വരുന്ന ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ തരംതിരിക്കാൻ വെറും 15,000 പേരെക്കൊണ്ട് സാധിക്കുമോ? എല്ലാ വിദ്വേഷ പ്രസംഗങ്ങളും ഇങ്ങനെ ഇവർ കർശനമായി തന്നെ നീക്കം ചെയ്യാൻ തുനിയുമോ? നിർഭാഗ്യവശാൽ ഇല്ല എന്നതാണ് ഇവർ തന്നെ സമ്മതിക്കുന്ന കാര്യം. എല്ലാത്തരം വിദ്വേഷ പ്രസംഗങ്ങളും നീക്കം ചെയ്യുന്നതിൽ ഫേസ്ബുക്ക് നിഷ്പക്ഷമല്ല. ചില വിദ്വേഷ പ്രസംഗങ്ങൾ അതേപടി അവരുടെ പ്ലാറ്റ്ഫോമിൽ തുടരാൻ ഫേസ്ബുക്ക് അനുവദിക്കുന്നു. 2020 ഓഗസ്റ്റിൽ ഇത് സംബന്ധിച്ച് വാൾസ്ട്രീറ്റ് ജേർണലിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിവിടെ ഉദ്ധരിക്കുന്നു. ഹിന്ദു ദേശീയവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ സംഘടനകളിൽ നിന്നോ അവരെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ, പേജുകൾ എന്നിവയിൽ നിന്നോ ഉള്ള ഉള്ളടക്കത്തിന്റെ ഭൂരിഭാഗവും ഇവർ ഫ്ലാഗ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊരു കൃത്യമായ വേർതിരിവ്? ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു, കാരണം ഇവ വളരെ പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റികളായിട്ടാണ് ഫേസ്ബുക്ക് കരുതുന്നത്. രാജ്യം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ എന്തെങ്കിലും ഒരു ചെറിയ നീക്കം നടത്തിയാൽ പോലും അത് തങ്ങളുടെ ആ രാജ്യത്തെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ഫേസ്ബുക്കിന്റെ അടിസ്ഥാനപരമായ ആശങ്കയാണ് ഇങ്ങനെയൊരു വിവേചനത്തിലേക്ക് നയിക്കുന്നത്. ബജരംഗ് ദളിന്റെ അക്രമാസക്തമായ പല പോസ്റ്റുകളും ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും അത് നീക്കം ചെയ്യാൻ ഫേസ്ബുക്ക് തയ്യാറായില്ല. ഒരു BJP അംഗം ഭയാനകമാംവിധം തന്നെ അക്രമ ആഹ്വാനം നടത്തിയപ്പോഴും ഇതുതന്നെ സംഭവിച്ചു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ അങ്ങേയറ്റം അക്രമാസക്തമായ വിദ്വേഷ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ആളുകളെ വെടിവെക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തി. ഫേസ്ബുക്കിന്റെ നിയമപ്രകാരം അയാളെ അപകടകാരിയായി മുദ്രകുത്തണമെന്ന് ചില ഫേസ്ബുക്ക് ഉദ്യോഗസ്ഥർ മുറവിളി കൂട്ടി. ഫേസ്ബുക്ക് ജീവനക്കാർ ഈ നേതാവിനെ ഫേസ്ബുക്കിൽ നിന്നും സ്ഥിരമായി ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഫേസ്ബുക്ക് ഇന്ത്യയുടെ പബ്ലിക് പോളിസി മേധാവി അങ്കിദാസ് അവരെ തടഞ്ഞു. വാൾസ്ട്രീറ്റ് ജേണൽ ലേഖനം അങ്കിദാസിനെ ഉദ്ധരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരെ നമ്മൾ ശിക്ഷിക്കുന്നത് ഈ കമ്പനിയുടെ ഇന്ത്യയിലെ ബിസിനസ് സാധ്യതകളെ നശിപ്പിക്കും. ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒന്നാണെന്ന് കരുതരുത്. ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് സമാനമായ റിപ്പോർട്ടുകൾ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്ന് കേൾക്കാറുണ്ട്. ഉദാഹരണത്തിന് വിയറ്റ്നാമിന്റെ കാര്യമെടുക്കുക. വിയറ്റ്നാമിലെ ഭരണകക്ഷി കമ്മ്യൂണിസ്റ്റാണ്. അവർക്കെതിരെയുള്ള എതിർപ്പിന്റെ സ്വരങ്ങളും ഇതേപടി അടിച്ചമർത്തപ്പെടുന്നു. അവിടെയും ഫേസ്ബുക്ക് ആരോപണം നേരിടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി തന്നെ ഫേസ്ബുക്കിൽ നിന്ന് അവർ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വിയറ്റ്നാം സർക്കാർ തങ്ങളുടെ രാജ്യത്തു നിന്ന് ഫേസ്ബുക്ക് നിരോധിച്ചുകൂടായികയില്ല എന്ന് കമ്പനി ഭയക്കുന്നു. ഫേസ്ബുക്ക് വാസ്തവത്തിൽ പല തിന്മകൾക്കും കൂട്ടുനിൽക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. ജനാധിപത്യവും ജനജീവിതവും സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ വലിയൊരു വിപണി നഷ്ടമാകുമോ എന്ന ഭയം തന്നെയാണ് ഫേസ്ബുക്കിനെ ഭരിക്കുന്നത്. ഇത് ഫേസ്ബുക്കിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഫേസ്ബുക്ക് അടുത്ത കാലത്ത് അതിന്റെ ന്യൂസ് ഫീഡ് അൽഗോരിതം നന്നായി ഒന്ന് മാറ്റി. പണ്ടൊക്കെ ഏറ്റവും പുതിയ പോസ്റ്റുകൾ തന്നെയാണ് അവർ നമ്മെ കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുടെ ഏറ്റവും പുതിയ പോസ്റ്റുകൾ ന്യൂസ് ഫീഡിന്റെ ഏറ്റവും മുകളിലായിരിക്കും വരിക. എന്നാൽ ഇപ്പോൾ ഫേസ്ബുക്ക് അത് മാറ്റി. ഏറ്റവും കൂടുതൽ ലൈക്കുകളും കമന്റുകളുമുള്ള പോസ്റ്റുകൾ മുന്നിൽ വരാൻ തുടങ്ങി. നിങ്ങളുടെ ലൈക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിൽ ഈ പോസ്റ്റുകളുടെ സ്ഥാനം നിർണ്ണയിക്കപ്പെടുന്നത്. അതിനർത്ഥം നിങ്ങളുടെ വാർത്താ ഫീഡിൽ നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ വീണ്ടും വീണ്ടും കാണൂ. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എല്ലാ വിശ്വാസങ്ങളുടെയും കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നേരത്തെയെല്ലാം സമയത്തിനനുസരിച്ച് ക്രമീകരിച്ചപ്പോൾ
പല ആളുകളിൽ നിന്നുള്ള എതിരഭിപ്രായങ്ങൾ നിങ്ങൾ പലപ്പോഴും കാണുമായിരുന്നു. ഫേസ്ബുക്ക് മനഃപൂർവ്വം തന്നെ ഈ വ്യവസ്ഥിതി മാറ്റിമറിച്ചു. ഫേസ്ബുക്ക് ആ പോസ്റ്റുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിനാൽ അതിന് കൂടുതൽ ലൈക്കുകളും കമന്റുകളും ലഭിക്കുന്നു. ഇത് നെഗറ്റീവ് ബ്രീഡിംഗ് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒരുപാട് അഭിപ്രായങ്ങളിലൂടെ വിവാദങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. നിങ്ങളുടെ അഭിപ്രായത്തിന് താഴെ മറ്റൊരാൾ അഭിപ്രായമിടുന്നു, നിങ്ങൾ അതിന് മറുപടി പറയുന്നു, അവർ വീണ്ടും മറുപടി പറയുന്നു, ആ തർക്കം മുറുകുന്നു. അവിടെ സംവാദങ്ങളും വിവാദങ്ങളും രോഷവുമുണ്ട്. ഇത്തരം പോസ്റ്റുകൾക്ക് കൂടുതൽ കമന്റുകൾ ലഭിക്കുന്നു. അതുകൊണ്ടാണ് അൽഗോരിതങ്ങൾ അവയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊരു പരിധിവരെ യൂട്യൂബിലും ഉണ്ടെന്നുള്ളതാണ് സത്യം. കാരണം അധികം വിവാദങ്ങളില്ലാത്ത, വംശീയമായ ഉള്ളടക്കമില്ലാത്ത വീഡിയോകൾ വളരെ കുറച്ച് വ്യൂസ് മാത്രമാണ് നേടുന്നത്. വിവാദങ്ങൾ നിറഞ്ഞ വീഡിയോകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് നേടുക. മനുഷ്യപ്രകൃതിയുടെ ദുഷിച്ച വശങ്ങളെ നന്നായി പരിപോഷിപ്പിക്കാൻ ഇവ പഠിച്ചിരിക്കുന്നു. ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ വലയത്തിലേക്ക് നിങ്ങൾ വലിച്ചടിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. കാരണം ആ കൂട്ടത്തിൽ എതിരഭിപ്രായം പറയുന്ന ആരെയും നിങ്ങൾ കണ്ടെത്തില്ല. ഒരിക്കൽ നിങ്ങൾ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങളെ എതിർത്താൽ പിന്നെ നിങ്ങൾ അത്തരത്തിലുള്ള ഒന്ന് കാണാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിനെ എതിർക്കുന്ന നിങ്ങളുടെ മനസ്സ് തിരിച്ചറിയുന്ന അൽഗോരിതം പിന്നീട് നിങ്ങളെ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും. ഇതിന്റെ അനന്തരഫലങ്ങൾ ലോകത്ത് പല സ്ഥലങ്ങളിലും കലാപമായി തന്നെ അരങ്ങേറുന്നു. അമേരിക്കയിലെ ക്യാപിറ്റോൾ ലഹള അത്തരത്തിലൊന്നായിരുന്നു. മ്യാൻമറിലുണ്ടായ പട്ടാള അട്ടിമറി, എത്തോപ്യയിൽ നടന്ന വംശീയ ആക്രമം തുടങ്ങിയവയൊക്കെ ഫേസ്ബുക്കിന്റെ ഈ ദുഷിച്ച അൽഗോരിതത്തിന്റെ ചില അനന്തരഫലങ്ങൾ മാത്രമായിരുന്നു. ഇതോടെ നിരവധി ഫേസ്ബുക്ക് ജീവനക്കാർ നിരാശരായി അവിടുത്തെ ജോലിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. പ്രൊജക്ട് ഡെയ്സി എന്ന് പേരിട്ട് പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂൾ നടത്തിയ ഒരു പഠനം പറയുന്നത് വ്യാപകമായ സോഷ്യൽ മീഡിയ ഉപയോഗവും വിഷാദവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നാണ്. രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന ചില ആളുകൾ സഹായത്തിനു വേണ്ടി സോഷ്യൽ മീഡിയയെ തന്നെ വീണ്ടും ആശ്രയിക്കുകയും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു. മേൽ പരാമർശിച്ചതിൽ പെടാത്ത അനേകം കാര്യങ്ങൾ ഫേസ്ബുക്ക് പേപ്പേഴ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10 വർഷമായി ചെറുപ്പക്കാരുടെ ഇടയിൽ ഫേസ്ബുക്കിന് പ്രിയം കുറഞ്ഞു വരികയാണ്. മുതിർന്ന പൗരന്മാരാണ് ഫേസ്ബുക്കിൽ കൂടുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി സ്ഥാപിച്ച ഒരു പ്ലാറ്റ്ഫോമിന്റെ നാടകീയമായ വഴിത്തിരിവാണിത്. ഇനി ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കെന്തു ചെയ്യാൻ കഴിയും? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തിരയുമ്പോൾ നിങ്ങളുടെ വാർത്താ ഫീഡിൽ അവർ എന്താണ് കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുക. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുസരിച്ചാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിൽ പോസ്റ്റുകൾ എത്തുന്നത്. ഒരു സമൂഹത്തിനോ ചില ആളുകൾക്കോ എതിരെ വിരോധം വമിക്കുന്നതും അവർക്കെതിരെ അക്രമാസക്തമായി പ്രകോപിതരാകുകയും ചെയ്യുന്ന പോസ്റ്റുകൾ ബോധപൂർവം അവഗണിക്കുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധ്യങ്ങളെയും സ്വതന്ത്ര ചിന്തയെയും മറ്റുള്ളവരുടെ പോസ്റ്റുകൾ ഹൈജാക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അവരുടെ അൽഗോരിതം നിങ്ങളെ അവരുടെ കളിപ്പാവയാക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ കേട്ടത് സൈബർ പരകായ പ്രവേശം, 12. രചന റോബിൻ കെ മാത്യു.